പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പവൻ ഗോൾഡ്, തിരൂർ. സംസ്ഥാനത്ത് അങ്ങോളമിങ്ങോളം നിരവധി കടകളിൽ മോഷണം നടത്തിയ യുവാക്കൾ പിടിയിൽ. പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശികളായ രണ്ട് യുവാക്കളെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത്. അത്തിപ്പറ്റയിലെ സൂപ്പർ മാർക്കറ്റിലടക്കം മോഷണം നടത്തിയത് ഇവരാണെന്ന് തെളിഞ്ഞു. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം 24-ന് അത്തിപ്പറ്റയിലെ ഒലിവ് സൂപ്പർ മാർക്കറ്റിൽ ചില്ല് തകർത്ത് മോഷ്ടാക്കൾ പണം കവർന്നത്. അന്നേ ദിവസം തന്നെ മുക്കിലപ്പീടികയിലെ കോഴിക്കടയിൽ നടന്ന മോഷണത്തിന് പിന്നിലും പെരിന്തൽമണ്ണയിൽ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ച് പണം നൽകാതെ മുങ്ങിയ കേസിലും ഒരേ സംഘമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ കേസിലെ പ്രതികളാണ് ഇപ്പോൾ പിടിയിലായ രണ്ടുപേരും. പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശികളായ കുറ്റിപ്പാടി മുഹമ്മദ് അക്യൂബ് എന്ന ആഷിഖ്, അരയന്റെ പുരക്കൽ മുഹമ്മദ് വാസിം എന്നിവരെയാണ് നിരന്തരമായ അന്വേഷണത്തിനൊടുവിൽ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. സമമായിട്ടുള്ള രീതിയിൽ കളവ് നടത്തിയിട്ടുള്ള ആളുകളെ പറ്റി കൂടുതലായിട്ട് നോക്കിയിട്ടുള്ളതിൽ ഇതേപോലെ തന്നെ ആലുവയിൽ വെച്ചിട്ട് കളവ് നടത്തിയിട്ടുള്ള ഒരു ബൈക്ക് ഉപയോഗിച്ച് പൾസർ ബൈക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് കളവ് നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാവുകയും തുടർന്ന് ഈ നേരത്തെ പെരിന്തൽമണ്ണയിൽ ഉണ്ടായിട്ടുള്ള അതേപോലെ തന്നെയുള്ള പെട്രോൾ പമ്പിൽ പൈസ കൊടുക്കാതെ പോയിട്ടുള്ളതിന് ചെങ്ങമനാട് സ്റ്റേഷൻ്റെ കേസ്, എറണാകുളം ചെങ്ങമനാട് സ്റ്റേഷൻ്റെ കേസ് വന്നു മനസ്സിലായി. ഈ ഇത് മൊത്ത നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരപ്പനങ്ങാടി സ്വദേശികളായിട്ടുള്ള ഒരു അക്യുബ്, അതോടൊപ്പം തന്നെ മുഹമ്മദ് വാസിം എന്നീ രണ്ടുപേരാണ് കളവ് നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കി ടി ആർമാരെ ഈ കേസിൽ ലഭിക്കുക വേണ്ടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. ഈ അക്യുബ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ 2016 പരപ്പനങ്ങാടി എസ് ഐ ആയിരിക്കുന്ന സമയത്ത് ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരെ നിലവിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ സമാനമായ മോഷണങ്ങൾ നടന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം നടത്തിയത്. വിവിധ ജില്ലകളിൽ ഇവർക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഇരുവരുടെയും അറസ്റ്റോടെ ഈ കേസുകളും പോലീസിന് തെളിയിക്കാനായി. CI കെ ജെ ജിനേഷ്, SI നൌഷാദ് ഇബ്രാഹിം, ഷമീൽ, CPO രജീഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.